വെൽക്കം ടു എ ആർ വ്ലോഗ്സ് ആൻഡ് അപ്ഡേറ്റ്സ്. പുത്തൻ സിനിമാ വാർത്തകൾക്കും ഒ ടി ടി അപ്ഡേറ്റുകൾക്കും സിനിമാ റിവ്യൂകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് മലയാള സിനിമകളുടെ അപ്ഡേറ്റുമായിട്ടാണ്. ജയസൂര്യ നായകനായി എത്തുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് കത്തനാർ. ഹോം എന്ന തൻ്റെ ആദ്യ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ റോജിൻ തോമസ് രണ്ടാമത് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ഈ സിനിമ 7 ഭാഷകളിലായാണ് റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നായകനായ ജയസൂര്യ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ജംഗിൾ ബുക്ക്, ലയൺ കിങ് തുടങ്ങിയ വിദേശ സിനിമകളിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയായ വിർച്വൽ പ്രൊഡക്ഷൻ വിദ്യ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന സിനിമയാണ് കത്തനാർ. സോഫ്റ്റ്വെയർ ടൂളുകൾ ഉപയോഗിച്ച് ലൈവ് ഫുട്ടേജുകളും കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഒരേ സമയം സംയോജിപ്പിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും നമ്മുടെ നാട്ടിലെ സാങ്കേതിക പ്രവർത്തകരെ അണിനിരത്തി ഒരുക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയായിരിക്കും കത്തനാർ. ജയസൂര്യയുടെ കത്തനാർ എന്ന സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സുരേഷ് ഗോപി വർഷങ്ങൾക്കു ശേഷം വീണ്ടും പോലീസ് വേഷത്തിലെത്തുന്ന ഒരു സിനിമ വരികയാണ്. ദ ഗ്രേറ്റ് ഫാദർ, മിഗായൽ എന്നീ സിനിമകൾക്കു ശേഷം ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലെത്തുന്ന ഈ സിനിമ ആൻഡോ ജോസഫാണ് നിർമ്മിക്കുന്നത്. സിനിമയുടെ കഥ സുരേഷ് ഗോപിയെ പറഞ്ഞ് കേൾപ്പിക്കുകയും സുരേഷേട്ടൻ അത് ഉടനെ തന്നെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഹനീഫ് അദേനി, സുരേഷ് ഗോപി കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിക്കുന്ന ഈ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ടൊവിനോയെ നായകനാക്കി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് മിന്നൽ മുരളി. December 24 നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്ന ഈ സിനിമയുടെ ചെറിയൊരു സ്നേക് പീക്ക് വീഡിയോ നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തുവിട്ടിരുന്നു. സിനിമയിലെ നായകനായ ടൊവിനോ തോമസ് മിന്നൽ മുരളി എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: എൻ്റെ അടുത്ത് ആദ്യം മിന്നൽ മുരളി എന്ന സിനിമയുടെ കഥ പറയുമ്പോൾ അതൊരു കോമിക് ബുക്ക് കഥാപാത്രമായാണ് ഇരുന്നതെങ്കിലും തിരക്കഥയെല്ലാം പൂർത്തിയായി വന്നപ്പോൾ അതൊരു വലിയ സിനിമയായി മാറി. ഒരു ഒറിജിനൽ സൂപ്പർ ഹീറോ സ്ക്രിപ്റ്റ് മലയാളത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും? അതാണ് മിന്നൽ മുരളി. എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് മിന്നൽ മുരളി. ഇങ്ങനെയാണ് സിനിമയെക്കുറിച്ചുള്ള ടൊവിനോയുടെ വാക്കുകൾ. ഇനി സംവിധായകനായ ബേസിൽ ജോസഫ് സിനിമയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഒരു സൂപ്പർ ഹീറോ സിനിമ ചെയ്യാൻ ആ ജേണറിൻ്റേതായി തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മലയാളത്തിൽ അത്തരമൊരു സിനിമ ചെയ്യുക എന്നത് അതിലും വലിയ പ്രശ്നമാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത് ചെയ്തു കാണിക്കുന്നിടത്താണ് ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. മിന്നൽ മുരളി എന്ന സിനിമയിലെ ഓരോ സീനിലും ഒരു സൂപ്പർ ഹീറോ എലമെൻ്റ് ഉണ്ട്. കുറച്ചുകൂടി പ്രാഥമികമായ മനുഷ്യവികാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമ കൂടിയാണിത്. സൂപ്പർ ഹീറോയിസം അതിൽ വരുന്ന ഒരു ചെറിയ ഘടകം മാത്രമാണ്. ഇങ്ങനെയാണ് ബേസിൽ ജോസഫിൻ്റെ വാക്കുകൾ. ടൊവിനോയുടെയും ബേസിൽ ജോസഫിൻ്റെയും വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിനിമയുടെ റേഞ്ച് എന്താണെന്ന്. എന്തായാലും മിന്നൽ മുരളി എന്ന സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന മാസ് മസാല സിനിമയാണ് ആറാട്ട്. തിയേറ്റർ തുറന്നാൽ ആദ്യമായി തിയേറ്ററിൽ എത്താൻ പോകുന്ന മോഹൻലാൽ ചിത്രം കൂടിയാണ് ആറാട്ട്. ഈ സിനിമയുടെ ടെലിവിഷൻ സംപ്രേഷണാവകാശം ഏഷ്യാനെറ്റ് എന്ന ചാനൽ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന ഈ സിനിമ എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ കാണാനായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.